നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഗുബൈസി കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇബ്രാഹിം മുഹമ്മദ് ഹിസ്ബുള്ള ഭീകര സംഘടനയിലെ മിസൈൽ റോക്കറ്റ് നെറ്റ്വർക്ക് കമാൻഡറാണ്. ഇയാളെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഹിസ്ബുള്ള ഇബ്രാഹിമിന്റെ മരണം സ്ഥിരീകരിച്ച് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയായ ഗോബെയ്റിയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റു. പ്രിസിഷൻ ഗൈഡ്സ് മിസൈൽ യൂണിറ്റ് ഉൾപ്പെടെ ഹിസ്ബുള്ളയിലെ പല റോക്കറ്റ് യൂണിറ്റുകളുടെയും കമാൻഡറായിരുന്നു കൊല്ലപ്പെട്ട വ്യക്തി. ഇബ്രാഹിം മുഹമ്മദ് മിസൈലുകളെ കുറിച്ച് വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹിസ്ബുള്ള മിലിറ്ററി നേതാക്കളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ നിഗമനം ഇപ്രകാരമാണ്: ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറായ അലി കരാക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നും അലിയെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് ഹിസ്ബുള്ളയുടെ നിഗമനം. അലി കൊല്ലപ്പെട്ടിട്ടില്ലെന്നും അലിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും ഹിസ്ബുള്ള അധികൃതർ അറിയിച്ചു. ഇബ്രാഹിം മുഹമ്മദിന്റെ സേനയിലുള്ള 2 കമാൻഡർമാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറയുന്നത്. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ യുദ്ധത്തിന്റെ പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം ശക്തമായിരിക്കുന്നത്. ലെബനനിൽ 2-ാം ദിവസവും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. മരണം 569. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശത്ത് ഇന്നലെ നടന്ന ആക്രമണം. ഈ ആക്രമണത്തിൽ ഇബ്രാഹിം ഗുബൈസിക്കൊപ്പം 6 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഏതു നിമിഷവും യുദ്ധം ശക്തി പ്രാപിക്കാം എന്ന വളരെ ആശങ്കാപരമായ മണിക്കൂറുകളിലൂടെയാണ് തെക്കൻ ലെബനനിലെ ജനങ്ങളായിരിക്കുന്നത്. ഇവിടെ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി 8 കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചു. 2006 യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. കരമാർഗമുള്ള ആക്രമണം ഉടൻ നടത്തില്ല എന്നാണ് സേനാവൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കരയുദ്ധത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാറായിട്ടില്ല. അതിനൊരു മുന്നറിയിപ്പ് എന്നോണമാണ് ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകിയതെന്നാണ് കരുതുന്നത്. 1600 ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായും വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്നും ഇസ്രായേൽ അറിയിച്ചു. വീടുകളിൽ റോക്കറ്റുകളും മിസൈലുകളും സൂക്ഷിച്ചിരുന്നവർക്ക് ഇനി വീടുണ്ടാവില്ലെന്നും എല്ലാം തുടച്ചു നീക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. പോരാട്ടം സാധാരണ ജനങ്ങളോടല്ല, മറിച്ച് ഹിസ്ബുള്ളയോടാണ് എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ലെബനനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ജനങ്ങൾ തുറമുഖ നഗരമായ സിദോനിലേക്കും ബെയ്റൂട്ടിലേക്കുമാണ് പോകുന്നത്. ഇവർക്കായി തുറന്ന സ്കൂളുകളും ഹോട്ടലുകളും മറ്റും നിറഞ്ഞതോടെ പലരും കാറുകളിലും പാർക്കിലുമൊക്കെയാണ് കഴിയുന്നത്. പശ്ചിമേഷ്യ അശാന്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.